സീറോ മലബാർ സഭയിൽ പുറംതിരിഞ്ഞ വിശുദ്ധ കുർബാന തർക്കങ്ങൾ ഒരു കാരണവശാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് ഓരോ വിശ്വാസികളും കുഞ്ഞുനാൾ കണ്ടുവരുന്നതും ആരാധിച്ചു വരുന്നതുമായ കുർബാന ജനാഭിമുഖ കുർബാനയാണ് പള്ളിയിൽ ആവേശത്തോടെ അർപ്പിച്ചതും കണ്ടതും അനുഭവിച്ചതും എല്ലാം മുഖത്തോട് മുഖം ചേർന്നുള്ള കുർബാനയാണ് അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വേണ്ട എന്ന് വെക്കുവാൻ ഒരാളും മാനസികമായി അംഗീകരിക്കില്ല അതിനെതിരെ പ്രതികരിച്ചവരെ വിമതരെന്ന് ചാപ്പകുത്താൻ പാടില്ല വിശ്വാസികൾ പുറംതിരിഞ്ഞ കുർബാനയെ അംഗീകരിക്കുന്നുവെന്ന് സഭയിലെ അധികാരികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ മൂട മൂടസ്വർഗത്തിലാണ് കുഞ്ഞുനാൾ തൊട്ട് സഭയിലെ മക്കൾ പഠിച്ച കാര്യം വൈദികർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ആണെന്നും അവരെ ചോദ്യം ചെയ്യാൻ അധികാരം ഇല്ല എന്നും അവർ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്നതും ഒന്നാണെന്ന് മനസ്സിൽ കുറിച്ചുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് തോന്നുന്നത് അതുകൊണ്ട് വിശ്വാസികൾ പ്രതികരിക്കാത്തത് ഇത് അംഗീകരിക്കുന്നത് കൊണ്ടാണെന്ന് ഒരിക്കലും അധികാരികൾ ഓർക്കരുത് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം ചോറാണ് അത് കുഞ്ഞുനാൾ തൊട്ട് സ്വാദോടെ കഴിച്ചതും ഇഷ്ടപ്പെട്ടതുമാണ് ഒരു സുപ്രഭാതത്തിൽ ചോറിന് പകരം സീറോ മലബാർ സഭയിലെ മക്കളെല്ലാവരും ഇനി മുതൽ കൂടുതൽ സ്വാദുള്ള ബിരിയാണിയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എത്ര പേര് കഴിക്കും ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ളതും നല്ലതും ഗുണമുള്ളതുമായിരിക്കും എന്തൊക്കെ ഗുണങ്ങൾ ഉള്ളതാണെങ്കിലും എത്ര പേർ ദിവസം ബിരിയാണി കഴിക്കുമെന്നതിലാണ് പ്രധാനം ആരും തന്നെ കഴിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം ദൈവം പറയുന്നു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം കുടുംബത്തിലെ വിളക്കായ മാതാപിതാക്കൾ തമ്മിൽ തല്ലി കലഹിക്കുമ്പോൾ അതിൻ്റെ ഫലം മക്കളാണ് വേദനയോടെ അനുഭവിക്കുന്നത് അതിന് പുറമേ കാണുന്ന മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ കാരണമാകും അതുപോലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായ വൈദികർ തമ്മിൽ തല്ലി വിമത വൈദികനെന്ന് മുദ്രകുത്തി ബഹളം വയ്ക്കുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സഭയിലെ വൈദിക മക്കൾക്കാണ് അത് ആപത്താണ് പുറംതിരിഞ്ഞ കുർബാനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വൈദികന്റെയോ വിശ്വാസികളുടെയോ കണ്ണിൽ നിന്നും കണ്ണുനീർ സഭയുടെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് നശിച്ചു പോകാതിരിക്കാൻ പരസ്പരം ക്ഷമിച്ച് രമ്യതയോടെ ഒരുമിച്ച് ദൈവസ്നേഹത്തിൽ മുൻപോട്ടു പോകണം ആർച്ച് ബിഷപ്പും മെത്രാന്മാരും പറയുന്നത് ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാണെന്നാണ് അങ്ങ് ഇറ്റലിയിൽ മലയാള ഭാഷയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ നേരിട്ട് പരിചയമില്ലാത്ത മറ്റൊരാളുകളുടെ സഹായത്താൽ സീറോ മലബാർ സഭയിൽ സ്വാർത്ഥപരമായി എടുത്ത തീരുമാനം ആ പാവം മാർപ്പാപ്പയുടെ തലയിൽ വെച്ച് കെട്ടരുത് എന്നാണ് വിശ്വാസികളുടെ അഭ്യർത്ഥന മാർപ്പാപ്പയുടെ പേരിനും മഹിമയ്ക്കും കളങ്കം വരുത്തും